പി വി അൻവർ എം എൽ എയെ പിന്തുണച്ചും വീടിന് മുന്നിൽ ഫ്ലെക്സ് ബോർഡ്. കൊല്ലാം പക്ഷേ തോൽപ്പിക്കാനാകില്ലെന്ന് ബോർഡിൽ. ടൗൺ ബോയ്സ് ആർമിയുടെ പേരിലാണ് ബോർഡ്. അൻവറിന്റെ വീടിന് സുരക്ഷ നൽകാൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ഉത്തരവിട്ടു. കൂടാതെ അൻവറിനെ കൊലവിളി മുദ്രാവാക്യം വിളിച്ച 100 സി പി എം പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. ഇവരുമായി ശിവദാസ് കരമനം ചേരുകയാണ്. ശിവദാസ്, ഇന്ന് നിലമ്പൂരിലാണ് രാഷ്ട്രീയ വിശദീകരണ യോഗം പി വി അൻവർ വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതിനു മുന്നോടിയായിട്ട് വലിയ ഒരു വിവാദങ്ങൾ, വലിയ വിമർശനങ്ങൾ, വലിയ പ്രതിഷേധങ്ങൾ തന്നെയാണ് പി വി അൻവറിനെതിരെ ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊലവിളി മുദ്രാവാക്യം വിളിച്ച സി പി എം പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഒപ്പം അതിന് മറുപടി എന്ന രീതിയിൽ തന്നെയാണ് പി വി അൻവറിന്റെ വീടിന് മുന്നിൽ അനുകൂലികൾ ബോർഡ് സ്ഥാപിച്ചിരിക്കുകയും ചെയ്തു. ഒപ്പം പോലീസ് സുരക്ഷയും വീടിന് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മറ്റ് വിശദാംശങ്ങൾ, നിലവിലെ സാഹചര്യവും. പി വി അൻവർ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ വിശദീകരണ യോഗം ഇന്ന് വൈകിട്ട് 5 ഈ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പൊതുജനങ്ങളോട് പറയും എന്നാണ് പി വി അൻവർ എം എൽ എ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതുവരെ മാധ്യമങ്ങൾക്ക് മുൻപിലായിരുന്നു താൻ തൻ്റെ നിലപാടുകളും അതോടൊപ്പം തന്നെ പരാതികളും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങളെല്ലാം തന്നെ പറഞ്ഞത്. തൻ്റെ ഇനിയുള്ള മുന്നോട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ എന്ത് എന്നത് ഇന്ന് വൈകിട്ട് ചേരുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പറയും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ അദ്ദേഹം നടത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴി എല്ലാം തന്നെ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. അതിനിടെയാണ് ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ വീടിന് മുൻപിൽ അദ്ദേഹത്തിന് അനുകൂലമായ ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചിരിക്കുന്നത്. കൊല്ലം പക്ഷെ തോൽപ്പിക്കാനാവില്ല എന്ന പേരിലാണ് ഈ ബോർഡ് ഉള്ളത്. ടൗൺ ബോയ്സ് ആർമിയുടെ പേരിൽ ഉള്ള ഈ ബോർഡ്, ഇതിന് മുൻപ് തന്നെ പി വി അൻവർ എം എൽ എയുടെ വീടിന് മുൻപിൽ മറ്റൊരു ബോർഡ് ഉണ്ടായിരുന്നു. അത് സി പി എം പ്രവർത്തകരാണ് വെച്ചിട്ടുള്ളത്. ഒതായി ബ്രാഞ്ച് കമ്മിറ്റിയുടെ പേരിൽ ആ ബോർഡ് വെച്ചിരുന്നു. ഈ പാർട്ടിയോട് വിരട്ടലും വിലപേശലും വേണ്ട എന്നായിരുന്നു ആ ബോർഡിൽ ഉണ്ടായിരുന്നത്. അതിന് ബദലായാണ് ഇപ്പോൾ പി വി അൻവർ എം എൽ എയുടെ ഒതായിയിലെ വീട്ടിൽ ഇത്തരത്തിൽ അദ്ദേഹത്തിന് അനുകൂലമായ മറ്റൊരു പോസ്റ്റ് വെച്ചിരിക്കുന്നത്. ഇതിനിടെ പി വി അൻവർ എം എൽ എക്ക് പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. പോലീസ് അദ്ദേഹത്തിന്റെ വീടിന് സമീപം പോലീസ് പിക്കറ്റ് പോസ്റ്റും സ്ഥാപിക്കും. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് നൽകിയത്. പി വി അൻവർ എം എൽ എ തനിക്ക് സുരക്ഷ ശക്തമാക്കണം എന്നാവശ്യപ്പെട്ട ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി അത്തരത്തിൽ ഒരു ഉത്തരവിട്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ ചില ആളുകൾ അർദ്ധരാത്രിയിലെല്ലാം തന്നെ കറങ്ങി നടക്കുന്നതായി അദ്ദേഹം ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു. ഇത്തരത്തിലുള്ള ദുരൂഹ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്, തനിക്ക് ജീവന ഭീഷണിയുണ്ട് എന്ന അദ്ദേഹം ഈ പരാതിയിൽ പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീടിന് മുൻപിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ വിവാദങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങുന്നില്ല. അൻവർ ഉയർത്തിയ വിവാദങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങുന്നില്ല. അന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അൻവറിനെതിരെ പത്രസമ്മേളനം വിളിച്ചിരുന്നു. പാർട്ടി പ്രവർത്തകരോട് അദ്ദേഹത്തിനെതിരെ ഇറങ്ങാൻ വേണ്ടി ആഹ്വാനം ചെയ്തിരുന്നു. ആ സമയത്ത് തന്നെ അന്ന് വൈകിട്ട് തന്നെ അൻവറിനെതിരെ നിലമ്പൂരിൽ അടക്കം മലപ്പുറം ജില്ലയുടെ വിവിധ മേഖലകളിൽ പ്രതിഷേധ പ്രകടനം നടന്നിരുന്നു. നിലമ്പൂരിലെ പ്രതിഷേധ പ്രകടനത്തിലാണ് അൻവറിനെതിരെ കൊലവിളി മുദ്രാവാക്യം അടക്കം ഉയർന്നിരുന്നത്. കൈയും കാലും വെട്ടി ചാലിയാർപ്പുഴയിൽ ഒഴുക്കും എന്ന തരത്തിലുള്ള മുദ്രാവാക്യം ഉയർന്നിരുന്നു. പാർട്ടി സെക്രട്ടറി കൈയൊന്ന് ഞൊടിച്ചാൽ അത്തരത്തിൽ ഞങ്ങൾ ചെയ്യും എന്ന രീതിയിലുള്ള മുദ്രാവാക്യം അവിടെ നിലമ്പൂരിൽ നടത്തിയിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കണ്ടാൽ അറിയാവുന്ന 100 പേർക്കെതിരെ ാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴും അൻവറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. കാരണം നിലമ്പൂരിനെ സംബന്ധിച്ച് സി പി എമ്മിനെ വളർത്തിയ അല്ലെങ്കിൽ പാർട്ടിക്ക് ശക്തമായ ഒരു വേരോട്ടം ഉണ്ടാക്കുന്നതിൽ നിർണായകമായ ഒരു പങ്ക് വഹിച്ച വ്യക്തി കൂടിയാണ് അൻവർ. പക്ഷേ ഇപ്പോൾ പാർട്ടി തന്നെ നേരിട്ട് അദ്ദേഹത്തെ എതിരിടുമ്പോൾ ഈ നിലമ്പൂരിലുള്ള പാർട്ടികളിൽ വലിയ ഭിന്നതയും രൂപപ്പെട്ടിട്ടുണ്ട്. കെ പി ശിവദാസ് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് ഈ രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധയോടെയാണ്, ആകാംക്ഷയോടെയാണ്, വളരെ പ്രാധാന്യത്തോടെയാണ് രാഷ്ട്രീയ കേരളം അതിനെ നോക്കിക്കാണുന്നത്. കാരണം പി വി അൻവറിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ ഇനി ആരോടൊപ്പം ചേർന്ന് നിൽക്കാം? അത് യു ഡി എഫ് അനുകൂലമാകുമോ? ഒപ്പം സി പി എം നേതൃത്വത്തെ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തെ തള്ളാതെയുള്ള ഒരു നിലപാടായിരിക്കുമോ എന്ന്, ഒപ്പം കെ ടി ജലീലടക്കമുള്ളവരുടെ ഒരു ഇടപെടൽ, ഒരു നിലപാട് ഏത് തരത്തിലായിരിക്കും എന്നൊരു ശ്രദ്ധേയമാണല്ലേ. തീർച്ചയായും കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് 5 നിലമ്പൂരിൽ നടക്കുന്ന പൊതുയോഗം രാഷ്ട്രീയ കേരളം ഏറെ ഗൗരവത്തോടെയാണ് ഉറ്റുനോക്കുന്നത്, ഏറെ ശ്രദ്ധയോടെയാണ് നോക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ വരും ദിവസങ്ങളിലുള്ള, വരും കാലങ്ങളിലുള്ള നിലപാടുകൾ ഏത് തരത്തിലായിരിക്കും എന്നതിൻ്റെ ശ്രദ്ധേയമായ ഒരു പ്രഖ്യാപനമായിരിക്കും ഇവിടെ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹത്തെ പൂർണ്ണമായും ഇടതുപക്ഷം കൈയൊഴിഞ്ഞ ഒരു സാഹചര്യം, തുടർച്ചയായി സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും എല്ലാം വിമർശിച്ചുകൊണ്ടിരുന്ന പി വി അൻവറിന് ഒടുവിൽ ഇടതുപക്ഷത്തോട്
ദോഷത്തിന് ഇനി അദ്ദേഹവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ പരസ്യമായി തള്ളി പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഏത് ഭാഗത്തേക്ക് തിരിയും, വലതാണോ ഇടതാണോ എന്നത് വളരെ നിർണായകം തന്നെയാണ്. കാരണം അദ്ദേഹം ഇപ്പോഴും എപ്പോഴായി പറയുന്നത്, പത്രസമ്മേളനങ്ങളിൽ അടക്കം പറയുന്നത് താൻ ഇപ്പോഴും ഇടതുപക്ഷത്തിനൊപ്പമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാക്കളുടെ കൂടെയാണ്, താഴെ തട്ടിലുള്ള പ്രവർത്തകർക്കൊപ്പമാണ്. കാരണം കമ്മ്യൂണിസം ഈ ലോകത്ത് നശിക്കാൻ പാടില്ലാത്തതാണ്, അതുകൊണ്ട് കമ്മ്യൂണിസത്തിനൊപ്പമാണ് താൻ. പക്ഷേ കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ് നിലവിലുള്ള ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടിയെ തകർത്തുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാർ ഇപ്പോഴും വലിയ ബുദ്ധിമുട്ടിലാണുള്ളത്, അവരോടൊപ്പമാണ് താൻ എന്ന് പറയുന്നുണ്ട് പി വി അൻവർ പലപ്പോഴും. കാരണം എല്ലാ സമയത്തും അദ്ദേഹം ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. കാരണം നേരത്തെ അദ്ദേഹം ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു, കോൺഗ്രസിൽ നിന്നും വിട്ടാണ് പിന്നീട് ഇടതുപക്ഷത്തേക്ക് അദ്ദേഹം വന്നത്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗും അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അൻവർ മുസ്ലിം ലീഗിലേക്ക് വരുന്ന കാര്യങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്തിട്ടില്ല എന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് ഇനി എങ്ങോട്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇന്ന് വൈകിട്ട് ആ നിലപാട് പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം കാണേണ്ട ഒരു കാര്യം, രാഷ്ട്രീയ കേരളം ഒത്തുനോക്കുന്നതും. കെ പി മലപ്പുറത്ത് നിന്നും ശിവദാസ് കരിമനുമാണ് വിവരങ്ങൾ നൽകിയത്.